ഞാൻ നിങ്ങളോട് ഈ മണിക്കൂറിൽ പറയുന്നത് നമ്മുടെ രക്ഷയിൽ തിരുസഭയ്ക്കുള്ള പങ്കിനെ കുറിച്ചാണ്. നാം എല്ലാവരും തിരുസഭയാകുന്ന അമ്മയോട് ചേർന്ന് രക്ഷ പ്രാപിക്കണം എന്നുള്ളത് ഈശോമിശിഹ ആഗ്രഹിക്കുന്ന സത്യമാണ്. അതുകൊണ്ടാണ് സഭാപിതാക്കന്മാരിൽ ഒരു മൂന്ന് പേരെങ്കിലും ആവർത്തിച്ചിട്ടുള്ള വചനം ഇതാണ്: ദൈവത്തെ പിതാവായി അംഗീകരിക്കുന്നവൻ തിരുസഭയെ അമ്മയായി സ്വീകരിക്കണം. മറ്റൊരു സഭാപിതാവ് ഇത് നേരെ തിരിച്ചു പറഞ്ഞു, തിരുസഭയെ അമ്മയായി സ്വീകരിക്കാതെ ആർക്കും ദൈവത്തെ പിതാവായി സ്വീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് രക്ഷയുടെ വഴിയിൽ തിരുസഭയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ചിലർ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലുള്ള കുറേ ആളുകളെങ്കിലും, ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന കാര്യമുണ്ട്, എനിക്ക് ഈശോമിശിഹ ഇഷ്ടമാണ്, സുവിശേഷം ഇഷ്ടമാണ്, പക്ഷേ സഭയെ എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞു. അല്ലേ, സഭയെ ഇഷ്ടമല്ല, പക്ഷേ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ഈശോമിശിഹ തൻ്റെ അനന്ത ബുദ്ധിയിൽ രൂപപ്പെടുത്തിയ തിരുസഭയെക്കുറിച്ച് പ്രിയമുള്ളവരെ, സഭയുടെ രക്ഷാകരമായ മൂല്യം എന്ത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിൻ്റെ വഴികളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുക. നിങ്ങൾക്ക് ഈ സുവിശേഷങ്ങൾ പുതിയ നിയമത്തിൽ തിരുസഭ എന്ന വാക്ക് ഉപയോഗിക്കുന്നതിന് തൊട്ടടുത്ത്, ഒന്നെങ്കിൽ അതിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ അതിന് തൊട്ടടുത്ത വാചകത്തിൽ നരകം, പിശാച് എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ട് കാണും. ഇല്ലേ, സുവിശേഷങ്ങളിൽ സഭ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16:16 വാക്യങ്ങളിൽ കേസറിയ ഫിലിപ്പിയിൽ വെച്ചുള്ള ഈശോയുടെ ചോദ്യമാണ്: നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് പത്രോസ് പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു, പത്രോസെ, മാംസരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. പത്രോസെ, നീ പാറയാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ, അടുത്ത വാചകം എന്താ, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടില്ല. അതായത് തിരുസഭയെ സ്ഥാപിച്ചപ്പോൾ ഈശോ ആ സ്ഥാപനം എന്തിനു വേണ്ടിയാണ് എന്ന് പ്രഖ്യാപിച്ചു. നരകത്തിൻ്റെ കവാടങ്ങളെ ദുർബലപ്പെടുത്താനുള്ള സ്വർഗത്തിൻ്റെ ഇടപെടലാണ് തിരുസഭ. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. പ്രിയപ്പെട്ടവരെ, നരകം എവിടെ ശക്തിപ്പെടുന്നുവോ എന്ന് ചോദിച്ചാൽ ആരാണ് തിരുസഭയിൽ നിന്ന് കൂടുതൽ അകലുന്നത്? അവരുടെ ജീവിതത്തില് ആ ദേശങ്ങളിലാണ് നരകത്തിൻ്റെ കവാടങ്ങൾ പ്രബലമാകുന്നത്, ശക്തമാകുന്നത് എന്ന് ഈശോമിശിഹ പറയുക. സഭയെക്കുറിച്ചുള്ള മറ്റൊരു പ്രസിദ്ധമായ വചനം നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 10:10 ഈശോ നല്ല ഇടയനെ കുറിച്ച് പറയുക. അവിടെ സഭയെ സൂചിപ്പിക്കുന്ന പദം ആടുകളുടെ ആല എന്നാണ്. ആടുകൾക്ക് കയറി വസിക്കാനുള്ള ആലയം എന്ന അർത്ഥത്തിൽ സഭയെക്കുറിച്ച് പറയുകയാണ്. അവിടെ ഈശോ പറയുകയാണ്, കള്ളൻ ഈ ആലയിലേക്ക് വരും. എന്തിനു വേണ്ടി അവൻ വരുന്നത്? അവൻ വരുന്നത്, യോഹന്നാൻ 10:10 പറയുന്നു, അവൻ വരുന്നത് മോഷ്ടിക്കാൻ. മോഷ്ടിക്കാൻ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം നോക്കിയേ, അവൻ അവകാശപ്പെടാത്തത് എടുത്തുകൊണ്ട് പോകുന്നതിനെയാണ് മോഷണമെന്ന് പറയും. അല്ലേ, സഭയിലെ അംഗങ്ങൾ ആർക്ക് അവകാശപ്പെട്ടതാണ്? ഈശോമിശിഹയ്ക്ക് അവകാശപ്പെട്ടതാണ്. ഈശോ തൻ്റെ തിരുരക്തം കൊടുത്ത് വിലയായി വാങ്ങിയ ആ വ്യക്തികളെ പിശാച് മോഷ്ടിച്ചു കൊണ്ടുപോകും. അവൻ അവകാശമുള്ളതല്ല. ചേടത്തി വളരെ കഷ്ടപ്പെട്ട് മേടിച്ച 5 പവൻ്റെ മാലയാണ്, കള്ളൻ അത് വന്ന് പറിച്ചുകൊണ്ട് പോയി. അവൻ ചെയ്തെന്താണ്? മോഷണം. കാരണം അത് അവൻ അവകാശപ്പെട്ടതല്ല. അതാണ് ഈശോ പറയുക, പിശാച് വന്നാൽ ആദ്യം ചെയ്യുന്ന പണി എന്താണ്? മോഷ്ടിക്കും.
എന്നിട്ട് അവൻ അവന്റെ അധീനതയിൽ എത്തിച്ചു കഴിഞ്ഞാൽ കൊല്ലും. ഒരു പണിയും കൂടി അവൻ ചെയ്യും, എന്താണ്? നശിപ്പിക്കും. നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിത്യ നരകത്തിൽ എത്തിക്കുക എന്ന് അതിൻ്റെ അർത്ഥം. അപ്പൊ നോക്കിയേ, സുവിശേഷകൻ പറയുകയാണ്, അവൻ കള്ളൻ പിശാച് അവൻ വരുന്ന എന്തിനു വേണ്ടിയാണ്? മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും വേണ്ടി പിശാച് ഈ ആലയിൽ പ്രവേശിക്കും. അത് സത്യമാണ്. തിരുസഭയാകുന്ന അമ്മയുടെ മടിത്തട്ടിൽ നിന്ന് പിശാച് പലരെയും പല കാരണങ്ങൾ കാണിച്ച് വശീകരിച്ച് പുറത്തേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അവൻ്റെ ജീവിതം തകർക്കും, അവനെ നിത്യനാശത്തിലെത്തിക്കും എന്ന് വചനം പറയുക. നിങ്ങൾ സഭയെക്കുറിച്ച് പുതിയ നിയമം പറഞ്ഞിട്ടുള്ള ഒരു 72 സ്ഥലങ്ങൾ ഞാൻ പരിശോധിച്ച് ഒരിക്കലൊരു പഠനം നടത്തുകയുണ്ടായി. അതിലെല്ലായിടത്തും സഭയെക്കുറിച്ച് പറഞ്ഞതിൻ്റെ തൊട്ടടുത്ത പരിസരവാക്യങ്ങളിൽ പിശാച് നരകം എന്ന് വചനം പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് അതിലൂടെ വലിയൊരു സന്ദേശമാണ് പറഞ്ഞു തന്നത്. എന്താണ് ആ സന്ദേശം? സഭയോടൊത്തായിരിക്കുന്നവൻ പിശാചിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്രാപിക്കും. സഭയിൽ നിന്ന് അകലുംതോറും നാം അവൻ്റെ അതിക്രമങ്ങൾക്ക് ഇരയായിത്തീരും എന്നുള്ള സത്യം പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കും. എന്താണ് ഈ സഭ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. സഭയുടെ രക്ഷാകര മൂല്യത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുക. കുരിശേൽ ഈശോമിശിഹ പിശാചിനെ തോപ്പിച്ചു. ഇതാണ് ഒന്നാമത്തെ സത്യം. കുരിശിൽ പിശാച് തോറ്റു. നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ മൂന്നാണിയേൽ കുരിശെ തൂങ്ങി പിടഞ്ഞു മരിക്കുന്ന ഈശോ തോറ്റു എന്ന് നമുക്ക് തോന്നാം അല്ലേ? പക്ഷേ യഥാർത്ഥത്തിൽ തോറ്റത് പിശാചാണ്. സെമിനാരി ക്ലാസ്സിൽ ഞാനിത് പഠിപ്പിച്ചപ്പോൾ ഒരു ഷമ്മാസിന് എഴുന്നേറ്റ് ചോദിച്ചു, അതെങ്ങനെയാ തോറ്റത്? ഈശോ മിശിഹയല്ല, പിശാചാ തോറ്റെന്ന് എങ്ങനെയാ പറയാൻ പറ്റുക? ആ, നമ്മൾ കരുതുന്ന തോൽവിയും വിജയവുമല്ല അവിടെ ഈശോയുടേത്. പിശാച് വിചാരിച്ച എന്നാന്ന് ചോദിച്ചാൽ, ഈശോ മിശിഹയെ കുറേ ഇട്ടിങ്ങനെ വേദനിപ്പിച്ച് പീഡിപ്പിച്ച് കുത്തി മുറിവേൽപ്പിച്ച് ചമ്മട്ടിക്ക് അടിച്ച് ആണിയൊക്കെ അടിച്ച് കയറ്റി കഴിയുമ്പോൾ, കുറേ കഴിയുമ്പോൾ ഈശോയുടെ നിയന്ത്രണം വിട്ട് ഈശോ കുരിശിൻ ചവിട്ടിയൊടിച്ച് സിനിമാ നായകന്മാരുടെ മട്ടിൽ ചാടി എഴുന്നേറ്റ് വന്ന് കുരിശിൻ്റെ പടിയും കൊണ്ട് ശതാധിപൻ്റെ തലയ്ക്കടിച്ച് വീഴ്ത്തി സർവരെയും സിക്സർ അടിച്ച് കടന്നു പോകും എന്നാണ് പിശാച് വിചാരിച്ചുകൊണ്ട്. നമ്മളൊക്കെ എങ്ങനെയാ? കുറേ സഹിച്ചു നോക്കും. അവസാനം നമ്മുടെ നിയന്ത്രണം വിട്ട് നമ്മൾ വല്ലതും ഒക്കെ പറഞ്ഞു പോകും അല്ലേ? നമ്മൾ സഹനത്തെ പാഴാക്കി കളയുന്നത് അവസാനം വരെയും സഹിക്കാതെ ഇരുന്നുകൊണ്ടാണ് നമ്മൾ സഹനം പാഴാക്കി കളയും. പക്ഷേ ഈശോമിശിഹ മരണത്തിൻ്റെ നിമിഷത്തിലും പിതാവിൻ്റെ തിരുഹിതമനുസരിച്ചപ്പോൾ ദുഷ്ടനായ പിശാച് ശരിക്കും പരാജിതനായി. ഒരു മനുഷ്യൻ്റെ അനുസരണത്തിൽ നിന്നാണ് തിരുസഭ രൂപം കൊണ്ടത്. അതുകൊണ്ട് തിരുസഭയിലായിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവപ്രമാണങ്ങളോട് ദൈവഹിതത്തോട് അനുസരണത്തിൻ്റെ മനസ്സ് സ്വന്തമാക്കുക എന്നർത്ഥം. ധിക്കാരികൾക്ക് ഒരിക്കലും എത്തിപ്പെടാനോ നിലനിൽക്കാനോ സാധിക്കാത്ത സ്ഥലമാണ് ഏകവും പരിശുദ്ധവും ശ്രൈഹീകവും സാർവത്രികവുമായ തിരുസഭ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മിൽ അഹങ്കാരം ശക്തിപ്പെട്ടു കഴിഞ്ഞാൽ തിരുസഭ നമുക്ക് അന്യമായി തീരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം മരണം വരെയും അതേ കുരിശുമരണം വരെയും പിതാവിൻ്റെ തിരുഹിതത്തിന് കീഴടങ്ങി അനുസരിച്ച ഒരു പുത്രൻ്റെ ജീവൻ്റെ വിലയാണ് പരിശുദ്ധ സഭ എന്ന് നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ട് പിശാചിനെ തോപ്പിച്ചപ്പോൾ പിശാചിന് മനസ്സിലായി, ഇനി ഒരിക്കലും എനിക്ക്
ഈശോമിശിഹായെ തോൽപ്പിക്കാൻ പറ്റിയല്ല എന്ന് പിശാചനറിയും. അതുകൊണ്ട് പിശാച് എന്ത് ചെയ്തു? പിശാച് ക്രിസ്തു തന്റെ ജീവരക്തം വിലയായി കൊടുത്ത് നേടിയ ദൈവമക്കൾക്ക് പിന്നാലെയാണ് പിന്നെ പിശാചിന്റെ ഓട്ടം. ഈ പിശാചിന് ക്രിസ്ത്യാനികളോട് മാത്രമേ ദേഷ്യമുള്ളൂ, മനസ്സിലായോ? ക്രിസ്ത്യാനികളെ കാണുന്നത് പിശാചിന് ഭയങ്കര ദേഷ്യമാണ്. കാരണം അവന്റെ ബദ്ധ ശത്രു ആരാണ്? ഈശോമിശിഹ. ക്രിസ്തുവിനെ പിശാച് വെറുക്കുന്നത് കൊണ്ട് ആരെല്ലാം ക്രിസ്തുനാമം വിളിക്കുന്നുവോ, ആരെല്ലാം ഈശോയുടേത് എന്ന് സ്വയം കരുതുന്നുവോ, ആരെല്ലാം ഈശോമിശിഹായുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ച് നിത്യജീവൻ പ്രാപിക്കാൻ ശ്രമിക്കുന്നുവോ, അവരെയെല്ലാം പിശാച് ബദ്ധ ശത്രുക്കളായി കരുതുന്നു എന്നുള്ളത് നാം തിരിച്ചറിയണം. അതാണ് പിശാചിന് നമ്മളോടുള്ള ദേഷ്യം. പിശാചിന് ഈ സഭ എന്നൊക്കെ കേട്ട് കഴിഞ്ഞാല് അരച്ച് കലകി കുടിച്ചാൽ ഒറ്റപ്പിടുത്തത്തിന് പിശാച് കുടിക്കും ഈ സഭയെ. കാരണം എന്നാന്ന് ചോദിച്ചാൽ പിശാചിന് മാത്രമേ ഈ സഭയുടെ മഹത്വം എന്ത് എന്ന് മനസ്സിലായിട്ടുള്ളൂ. കാരണം ഈ സഭ ഇങ്ങനെ സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്നിടത്തോളം കാലം പിശാചിന് ഇവിടെ പ്രവേശനമില്ല എന്നവനറിയാം. അതുകൊണ്ട് പിശാച് എന്ത് ചെയ്യും? നമ്മുടെ ഇടയിൽ കുത്തിത്തിരിപ്പുണ്ടാകും, ഇല്ലേ? അതാണ് ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസ്ലീഹ പറഞ്ഞു, ഒന്നാം ലേഖനം 5:9 മുതലുള്ള വാക്യങ്ങളിൽ, അവൻ അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങേണ്ടു എന്നറിയാതെ പാഞ്ഞു നടക്കുകയാണെന്ന്. യെസ്, ഈ കൺവെൻഷൻ ഗ്രൗണ്ടിന്റെ ചുറ്റും പിശാച് ഇങ്ങനെ അലറിക്കൊണ്ട് നടപ്പുണ്ട്. കുറെ അവന്മാരും അവളുമാരും ഇതിനകത്ത് കയറിയിരുന്ന് വചനം കേൾക്കുന്നുണ്ട്. ഞാൻ ഏതെങ്കിലും തന്ത്രം ഉപയോഗിച്ച് അവരെ പിടിച്ചെടുക്കുമെന്ന്. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പിടിക്കാനവൻ നോക്കിയിരിക്കുകയാണ്. പുറത്തിറങ്ങുമ്പോഴാണ് ഒരു ചേട്ടൻ നിങ്ങളുടെ കാലേ കയറി ചവിട്ടി, ചേട്ടത്തേക്ക് ചൂടായി, പൊട്ടിത്തെറിച്ചു. താൻ എവിടെ നോക്കിയാണോ നടക്കുന്നതെന്ന് ചോദിച്ചു. ധ്യാനം കൂടി എൻ്റെ പുണ്യം തീർന്നു, പിശാചിന് സന്തോഷമായി, അത്രയും മതി. രണ്ടുപേരെ തമ്മിൽ തെറി വിളിപ്പിച്ചാൽ പിശാചിന് സന്തോഷമായി. പിശാചിൻ്റെ ഔദ്യോഗിക ഭാഷയാണ് ഈ തെറി എന്ന് പറയുന്നത്, മനസ്സിലായോ? ദൈവം സഹായിച്ച് പല ഭാഷയും പഠിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. എല്ലാ ഭാഷയിലും തെറിയുണ്ട്, ഒരു രണ്ടോ മൂന്നോ വാക്കൊക്കെ തെറിയുള്ളൂ. മലയാളം തെറികളുടെ ഒരു അനന്ത സാഗരമാണ്, അല്ലേ? എല്ലാ അക്ഷരവും കൂട്ടി തെറിയുണ്ട്. അക്ഷരം മാത്രമല്ല, അതിൻ്റെ ഓരോ സ്വരങ്ങളും കൂട്ടി തെറിയാണ്. കാ കൂട്ടി കൂ കി കൂ. ഉദാഹരണം പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്കറിയാം അല്ലയോ? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നരകത്തിലെ ഔദ്യോഗിക ഭാഷ മലയാളമായിരിക്കാനാണ് സാധ്യത. കാരണം ഇവിടെ ഇത്രയും ചീത്ത നമ്മൾ വിളിക്കുന്നതിൻ്റെ കാരണം ഒരുപക്ഷെ അതായിരിക്കും. ഏതാണെങ്കിലും ശരി, പിശാച് അവൻ അലറുന്ന സിംഹത്തെ പോലെ നടക്കുകയാണ്. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ വളരെ ആത്മാർത്ഥമായി സ്നേഹിച്ചു കഴിയുന്നത് കാണുമ്പോൾ പിശാച് എന്തെങ്കിലും സംശയം ഉണ്ടാക്കി അവരുടെ ദാമ്പത്യത്തിൽ അസ്വസ്ഥതയുണ്ടാക്കും. മാതാപിതാക്കളും മക്കളും തമ്മിൽ സൗഹൃദത്തിൽ കഴിഞ്ഞാൽ ഏതെങ്കിലും വഴിയുണ്ടാക്കി പിശാച് അവരിൽ അസ്വസ്ഥതയുണ്ടാക്കും. ഒരിടവകയിലും വികാരിച്ചനും വിശ്വാസികളും തമ്മിൽ നല്ല സൗഹൃദത്തിലാണ് കഴിയുന്നത് എങ്കിൽ പിശാച് എന്തേലും കുത്തിത്തിരിപ്പുണ്ടാക്കി അവിടെ പ്രശ്നമുണ്ടാക്കും. ഏതേലും രൂപതയിൽ മെത്രാനച്ഛനും അച്ഛന്മാരും തമ്മിൽ നല്ല സൗഹൃദത്തിലാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ പിശാചിന് ഇരിക്കപ്പുറതിയുണ്ടോ? അവൻ എന്തേലും കുത്തിത്തിരിപ്പുണ്ടാക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സിസ്റ്റേഴ്സിനെ പരിഗണിച്ചില്ല, അവർക്ക് വിഷമമുണ്ടോ? അല്ലെ, സിസ്റ്റേഴ്സ് വളരെ നന്നായിട്ട് ജീവിക്കുന്ന മഠത്തില് പിശാച് കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പ്രശ്നമാണ്, ഇല്ലേ? യെസ്. പിന്നെ സിസ്റ്റേഴ്സ് സ്ഥിരം പ്രാർത്ഥിക്കുന്നുണ്ട്, മഠങ്ങളിൽ സാധാരണഗതി പിശാച് കയറാറില്ല എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ബാക്കി അവർ വിചാരിക്കട്ടെ, അല്ലേ? ഓക്കെ, യെസ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവര്, ഏതേലും തോട്ടത്തിലെ കഥ നോക്കിയേ, ദൈവവുമായി ഐക്യത്തിൽ കഴിഞ്ഞ ആ പറുദീസ, ആ പറുദീസയിലേക്ക്
പിശാച് വന്ന് എഴഞ്ഞു കയറിയ ആ നിമിഷം മുതൽ പറുദീസ നരകമാകാൻ തുടങ്ങി. ആ പറുദീസായുടെ ഈ ഭൂമിയിലെ പതിപ്പാണ് ഏത്? തിരുസഭ. ദൈവം ഏദേൻ തോട്ടത്തിൽ സ്ഥാപിച്ച പറുദീസായുടെ ഇന്നത്തെ പതിപ്പ് ഏതാണ്? തിരുസഭയാണ്. ആ സഭയിൽ പിശാച് കയറുന്നത് നമ്മെ ദൈവത്തിൽ നിന്ന്, കൂദാശകളിൽ നിന്ന്, ദൈവപ്രമാണങ്ങളിൽ നിന്ന് അകറ്റാൻ വേണ്ടിയാണ് എന്ന സത്യം ഓർക്ക്. കാരണം പിശാച് നമ്മളെ ഇങ്ങനെ ഉപദ്രവിക്കും എന്ന് ഈശോ മിശിഹായ്ക്ക് അറിയാം. അതുകൊണ്ട് ഈശോ എന്ത് ചെയ്തു? ഈശോ മിശിഹ തന്റെ തിരുശരീര രക്തങ്ങൾ കൊണ്ട് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ചുറ്റും സംരക്ഷണത്തിന്റെ കോട്ട കെട്ടി. തന്നിൽ വിശ്വസിക്കുന്ന തന്റെ മക്കളെ പിശാച് ഉപദ്രവിക്കാതിരിക്കുവാൻ വേണ്ടി ഈശോ മിശിഹ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ചുറ്റും കെട്ടിയ സംരക്ഷണത്തിന്റെ കോട്ടയാണ് ഏകവും പരിശുദ്ധവും ശ്രൈഹീകവും സാർവത്രികവുമായ തിരുസഭ. ഈ സഭയിൽ നാം ആയിരിക്കുന്നിടത്തോളം കാലം പിശാചിന് നമ്മെ ഉപദ്രവിക്കാനാവില്ല, അവന് നമ്മെ തൊടാനാവില്ല. അവന് അകലെ നിന്ന് അത്ഭുതത്തോടെ, അമ്പരപ്പോടെ, ഭീതിയോടെ നമ്മെ നോക്കാൻ മാത്രമേ കഴിയൂ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേസമയം ഏതെങ്കിലും കാരണത്താല് ഒരു വ്യക്തി സഭയിൽ നിന്നകന്ന് കലഹമുണ്ടാക്കി, വികാരിച്ചനോട് ചൂടായി, അല്ലെങ്കിൽ പള്ളിയിൽ ഭിന്നതയുണ്ടാക്കി സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് പുറത്തു പോയാൽ എന്ത് സംഭവിക്കും? സഭയ്ക്ക് പുറത്തുള്ളത് ആരാണ്? നമ്മൾ വിചാരിക്കും ഹിന്ദുക്കളും മുസ്ലിങ്ങളും നിരീശ്വരവാദികളും ഒക്കെ ആ സഭയ്ക്ക് പുറത്ത്. നല്ല, അവരെയും ഈശോ മിശിഹ ഈ രക്ഷയുടെ കൂടാരത്തിലേക്ക് ആനയിച്ചുകൊണ്ടിരിക്കുക. കാരണം ഈശോ മിശിഹ ജനിച്ചത് എങ്ങനെയാണ്? മനുഷ്യനായിട്ടാണ് ഈശോ ജനിച്ചത് അല്ലേ? മനുഷ്യനായി ഈശോ ജനിച്ചു എങ്കിൽ ഈശോയുടെ മനുഷ്യത്വത്തിലാണ് എല്ലാ മനുഷ്യരും പങ്കുചേരുന്നത്. അതിനാൽ എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് ഈശോ ഈ ഭൂമിയിൽ വന്നത്. നിങ്ങൾ യേശുവിന്റെ നേരെ കരങ്ങൾ നീട്ടി കരഞ്ഞ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. പാപികളെ വിശുദ്ധീകരിക്കുന്ന കർത്താവ് നൽകിയ അധികാരം ഉപയോഗിച്ച് ഈ സമൂഹത്തിൽ പ്രാർത്ഥനയെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഇപ്പോൾ ആശീർവദിക്കുന്നു. ദിവ്യകാരുണനാഥന്റെ ആശീർവാദം സ്വീകരിക്കുന്ന എല്ലാവരും, ആത്മാവിൽ അഭിഷേക തീപിടിച്ചവരും, മനസ്സിന്റെ മുറിവിണങ്ങിയവരും, ശരീരത്തിൽ സൗഖ്യമുള്ളവരും, കുടുംബത്തിൽ സമാധാനമുള്ളവരും, സന്യാസ പൗരോഹിത്യ ജീവിതത്തിൽ അഭിഷിക്തരായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമരപക്കത്തിൽ യേശുനാമത്തിൽ ഞങ്ങളെ പീഡിപ്പിക്കുന്ന ദുരാത്മ ശക്തികളോട് ഇപ്പോൾ ഞങ്ങൾ കൽപ്പിക്കുന്നു. മാർപ്പാപ്പായോടും എല്ലാ വൈദികരോടും എത്രമാരോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൽപ്പിക്കുന്നു. സ്വർഗത്തിലുള്ള വിശുദ്ധരോടും മാതാക്കന്മാരോട് ചേർന്ന് ഇപ്പോൾ ഞങ്ങൾ കൽപ്പിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിങ്ങളെ ബന്ധിച്ച് യേശുവിന്റെ കുരിശു ചുവട്ടിലേക്ക് നിങ്ങളെ ആട്ടി പായിക്കുന്നു. യേശുവേ വിളിച്ചു. നമ്മുടെ പക്കത്തിൽ ഒരാളെ ഈശോ സുഖപ്പെടുത്തുന്നു. സാമരിപക്കട്ടറിയാ ബലറിയാ ബറിയാ 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 ബറിയാ
സാമരി ബക്കട്ടറിയ ബല്ലറിയ ബറിയ 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 സാമരി ബക്കട്ടറിയ ബല്ലറിയ ബറിയ 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 എല്ല് ദ്രവിക്കുന്ന അവസ്ഥയുള്ള രണ്ടുപേരെയും സ്വസുഖപ്പെടുത്തുന്നു. സാമരി ബക്കത്തിൽ എറിയ റിയ 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 കിണറ്റിൽ വീണ് പരുക്ക് പറ്റിയ ഒരാളെ സുഖപ്പെടുത്തുന്നു. സാമരി ബക്കട്ടറിയ ബല്ലറിയ ബറിയ 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 ഹല്ലേലൂയ റിയ ബല്ലറി ചെവിക്ക് കേൾവ് കുറവുള്ള നാല് പേർക്ക് കേൾവി നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ 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 വാഹനാപകടത്തിൽ വാഹനത്തിൽ വീണ് പരിക്ക് പറ്റിയൊരു സഹോദരിയെ സുഖപ്പെടുത്തുന്നു. സാമരി ബക്കട്ടറിയ ബല്ലറിയ ബറിയ 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 അരൂപിയാൻ നിറയാൻ കവിയാൻ വേണ്ടി ദാഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അരൂപിയാൻ നിറയാൻ കവിയാൻ വേണ്ടി ദാഹിക്കുന്നു. വരും പഠിക്കൂ പഠിക്കൂ അരൂപിയ കവിയ വരും അരൂപി തൻ വരവും കൃപയും ഞങ്ങൾക്ക് സ്വരമുയർത്തി പാടുന്നു. ആരോപിയാൽ നിറയാൻ കവിയ വരും നിദാനങ്ങൾ ആരോപിതൻ വരവും കൃപയും ഞങ്ങൾക്ക് കേണമേ. സ്വരമുയരട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിക്കുന്ന ഒരു ആശീർവാദം സ്വീകരിക്കുന്നു. യേശുവേ വലിയ കൃപയൊഴുക്കണ കർത്താവേ. പരിശുദ്ധാത്മാവേ ഞങ്ങൾ ശക്തിയായിട്ട് പ്രവർത്തിക്കണമേ പരിശുദ്ധാത്മാവേ പ്രവർത്തിക്കണമേ പരിശുദ്ധാത്മാവേ പ്രവർത്തിക്കണമേ പരിശുദ്ധാത്മാവേ പ്രവർത്തിക്കണമേ പരിശുദ്ധാത്മാവേ പ്രവർത്തിക്കണമേ പരിശുദ്ധാത്മാവേ ബലം പകരണമേ പരിശുദ്ധാത്മാവേ ബലം പകരണമേ അങ്ങിലിടറാതിരിക്കാൻ യേശുവേ പരിശുദ്ധാത്മാവിനെ നൽകണമേ പരിശുദ്ധാത്മാവിനെ നൽകണം. ഹല്ലേലൂയ.